റൈറ്റ്, ഇനി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. അതായത് കോട്ടയത്ത് വളരെ രസകരമായ മത്സരം നടക്കുന്ന ഒന്നാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭാഗമായിരുന്ന കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയാകുന്നു. ഫ്രാൻസിസ് ജോർജ് ആണ് അവിടെ UDFന്റെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി. ഏറ്റവും എടുത്തു പറയേണ്ടത് NDയുടെ സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി കൂടി എത്തിയപ്പോഴാണ് മത്സര ചിത്രം കൂടുതൽ ശക്തമാവുകയും ചെയ്തിട്ടുള്ളത്. ഒരു ത്രികോണ പോരാട്ടം എന്ന നിലയിലേക്ക് കോട്ടയം മാറിയിട്ടില്ലെങ്കിലും അവിടെ കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടലാണ് ഇത്തവണ നിർണായകമാവുന്നത്. 20 വർഷത്തിന് ശേഷമാണ് കേരള കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അവിടെ ആര് ജയിക്കുമെന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിനും അങ്ങേറ്റം നിർണായകമാണ്. അതിൽ തോമസ് ചാഴിക്കാടൻ, അദ്ദേഹം തുടക്കം മുതൽ പറയുന്ന ഒന്നുണ്ട്, താൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചതിന് ശേഷം ഒരിക്കൽ പോലും പാർട്ടി മാറിയിട്ടില്ല, എപ്പോഴും രണ്ടില ചിഹ്നത്തിന് കീഴിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന്. ഇത്തവണ അതാണ്, അതായത് മുന്നണി മാറിയ തോമസ് ചാഴിക്കാടനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തൽ ഒക്കെയാണ് UDFന് ഉള്ളത്. എങ്കിലും അദ്ദേഹം പറയുകയാണ്, ഏത് മുന്നണിയിൽ ആണെങ്കിലും തനിക്ക് ജനങ്ങളുടെ പൂർണ്ണമായി പിന്തുണയുണ്ട് എന്നാണ് തോമസ് ചാഴിക്കാടൻ News18നോട് അവസാന മണിക്കൂറുകളിലും പറയുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. കോട്ടയത്ത് കുട്ടിക്കലാശ ദിവസവും രാവിലെ തന്നെ പ്രചരണം തുടങ്ങി തോമസ് ചാഴികാടൻ. വീടുകളൊക്കെ ഒന്ന് കയറിയല്ലേ, വീടിനടുത്തുള്ള എങ്ങനെയാണ്? വീടിനടുത്തുള്ള കുറേ വീടുകൾ കയറി, അപ്പുറത്തൊരു കോളനി ഉണ്ട്, ആ കോളനിയിലെ മുഴുവൻ വീടുകളും കയറിയിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. എല്ലാവരും നല്ല പ്രതികരണമാണ് നൽകുന്നത്, വളരെയേറെ ആത്മവിശ്വാസമുണ്ട്. ഈ പോകാൻ നമ്മൾ കുറേ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യുമല്ലോ, കുറേ സമയമുണ്ടായിരുന്നു, എല്ലായിടത്തും എത്താൻ കഴിഞ്ഞോ? ഏതാണ്ട് ഒരു 90% സ്ഥലങ്ങളിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ മുഴുവൻ സ്ഥലവും വളരെ വലിയ ഒരു വിശാലമായ ഒരു ഏരിയയാണ് പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത്. 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് എല്ലാ ഇന്നലെ തന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇന്ന വാർഡിൽ വന്നിട്ടില്ല എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് ഭാഗങ്ങൾ മിസ് ചെയ്തു എന്ന് വരാം. പക്ഷേ 90% സ്ഥലങ്ങളിലും എത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ തവണ ചാഴിക്കാടൻ്റെ പ്രചരണമൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അന്ന് UDF സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ആളുകളുടെ എല്ലാം പൾസ് കണ്ട ആളാണ്. അന്ന് വിജയം എന്നുള്ളത് താങ്കൾ പ്രവചിക്കുകയും ചെയ്തതാണ്, ആത്മവിശ്വാസം. ഇത്തവണത്തെ, കഴിഞ്ഞ തവണത്തെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് സൗഭാഗ്യയുടെ താങ്കളുടെ ഒരു താരതമ്യം ഉണ്ടായിരുന്നു, എന്താണ് ഇത്തവണ കണ്ടത് ജനങ്ങളുടെ മുഖത്ത്? ജനങ്ങള് മുന്നണി ഏതായിരുന്നാലും എന്നോട് സഹകരിക്കുന്ന ജനങ്ങളെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ഞാൻ അവരോട് വളരെ വിശ്വസ്തയോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. 33 വർഷമായി ഞാൻ പൊതുരംഗത്തുണ്ട്. ഞാൻ വളരെ ആകസ്മികമായി പൊതുരംഗത്ത് വന്നയാളാണ്. വന്നപ്പോൾ മുതൽ അവരോട് വളരെ താല്പര്യപൂർവ്വം അവരോട് എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടെ പെരുമാറിയിട്ടുണ്ട്. ആ വിശ്വാസ്യത ജനങ്ങളുടെ മനസ്സിൽ ഇന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്നു. അവരെന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പുണ്ട്. അത് മുന്നണി മാറേണ്ടത് വന്ന സാഹചര്യമൊക്കെ എല്ലാവർക്കും അറിയാം. അതിൻ്റെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട്. മുന്നണി ഏതായാലും ചാഴികാടനൊപ്പം അതിനെയൊക്കെ മറികടന്നുകൊണ്ടുള്ളൊരു പിന്തുണ എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ തവണ 100,000 പരം വോട്ടുകളായിരുന്നു, സ്വപ്ന തുല്യമായ ഭൂരിപക്ഷമാണ് കോട്ടയത്ത്. ഇത്തവണ അത് മറികടക്കാൻ കഴിയും, എന്താണ് അതിലൊരു ആത്മവിശ്വാസം? ഞാൻ അങ്ങനെ ഒരു എണ്ണത്തിൽ വിശ്വസിക്കുന്നില്ല. തീർച്ചയായും ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട്, അതുകൊണ്ട് അവരെന്നെ വിജയിപ്പിക്കും, അവരെൻ്റെ കൂടെ ഉണ്ട്, വിശ്വാസത്തിന് ഞാൻ മുമ്പോട്ട് പോവുക. ഒരു കാര്യം കൂടി, BDJS വോട്ടുകൾ അത് LDF വോട്ടുകൾ ചോർത്താൻ സാധ്യതയുണ്ട്, അത്തരം എന്തെങ്കിലും കണക്കുകളുണ്ടോ മനസ്സിൽ? LDF വോട്ടുകൾ അങ്ങനെ ചോരുന്ന വോട്ടുകളല്ല. LDFന്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. സിറ്റിംഗ് MP കൂടിയാണ് തോമസ് ചാഴിക്കാടൻ, വലിയ ആത്മവിശ്വാസം. മുന്നണിയിൽ ഏത് മുന്നണിയിലാണെങ്കിലും താൻ ജയിക്കുമെന്ന് ചാഴിക്കാടൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം G ശ്രീജിത്ത്, News18. ആത്മവിശ്വാസമാണ് ചാഴിക്കാടൻ പുലർത്തുന്നത്. എങ്കിൽ പ്രധാന എതിരാളി ഫ്രാൻസിസ് ജോർജിനും എന്താണ് പറയാനുള്ളത് എന്ന് കേട്ടു നോക്കാം. തനിക്കെതിരെ നിരവധി കുപ്രചരണം നടത്തിയെങ്കിലും ജനങ്ങൾ ഇതെല്ലാം തള്ളിക്കളഞ്ഞുവെന്നാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. 7 നിയോജക മണ്ഡലങ്ങളിലും ലീഡ് നേടി കോട്ടയം തിരിച്ചു പിടിക്കുമെന്ന് ഫ്രാൻസിസ് ജോർജ് പറയുന്നു. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്ക്. കോട്ടയം കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ, ഇതുവരെ ഇല്ലാത്ത കനത്ത പോരാട്ടത്തിലേക്ക് കോട്ടയം കടക്കുമ്പോൾ, എന്നോടൊപ്പമുള്ളത് ഫ്രാൻസിസ് ജോർജ് ആണ്, UDF സ്ഥാനാർത്ഥി. തുടങ്ങിയത് വൈക്കത്ത് നിന്നാണ്, ഇടതുകോട്ട. ഇതാ പ്രചരണം ഏറ്റവും അവസാന ദിവസം ഏറ്റുമാനൂരിൽ. എന്താണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്? അത് മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്തതല്ല, അതൊരു അതങ്ങനെ വന്നുപോയതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇടതുകോട്ട എന്ന് പറയുന്ന വൈക്കവും ഏറ്റുമാനൂരും ഈ പ്രാവശ്യം മാറി ചിന്തിക്കും. അങ്ങനെ പറയുമ്പോ 7 മണ്ഡലത്തിലും
നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫ് ഭൂരിപക്ഷം നേടും, വ്യക്തമായ ഭൂരിപക്ഷം നേടും. എന്താണ് ഒരു ആത്മവിശ്വാസത്തിന്റെ അടിത്തറ? അത് നമ്മള് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ജനങ്ങളുടെ പൾസ് അറിയാൻ കഴിയും, ജനങ്ങളുടെ പ്രതികരണം അറിയാൻ കഴിയും. അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ അങ്ങനെ ഒരു അസസ്മെന്റ് നടന്നത്. ജനങ്ങൾ ഓടി ഇറങ്ങി വരുന്നു, കൈവീശുന്നു, ഇങ്ങനെ കൈ കാണിക്കുന്നു, ഉറപ്പാണെന്ന് പറയുന്നു. അപ്പൊ അത് വെറുതെ ഒരു കള്ളത്തരത്തിന് കാണിക്കില്ലല്ലോ ജനങ്ങൾ അങ്ങനെ. അപ്പൊ ആ ഒരു ആത്മവിശ്വാസം വെച്ചാണ് ഞാൻ പറയുന്നത്, വൈക്കത്തും ഏറ്റുമാനൂരും ഈ പ്രാവശ്യം യു ഡി എഫ് ലീഡ് ചെയ്യും. മറ്റഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ ഇടത് സ്ഥാനാർത്ഥി പറയുന്നത് മുന്നണി ഏതാണെങ്കിലും ജനങ്ങൾ എനിക്കൊപ്പമായിരിക്കും എന്നാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെയൊക്കെ പറയുമല്ലോ. അതില് മുന്നണി എന്നുള്ളതല്ല വിഷയം, മുന്നണി എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിലപാടുകളും നയങ്ങളും നടപടികളുമാണ് വിഷയം. അത് വെച്ച് ജനങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്നത്തെ എൽ ഡി എഫ് ഗവൺമെന്റ്, എൽ ഡി എഫ് മുന്നണി, അവർ ജനങ്ങളിൽ നിന്നും വളരെ അകന്നു പോയിരിക്കുന്നു. ഒരുപക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ലായിരിക്കും, ജനഹൃദയങ്ങളിൽ നിന്ന് അവരങ്ങ് ദൂരെ പോയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അത് അവരുടെ ചെയ്തികൾ മൂലം ഉണ്ടായതാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രതിപക്ഷം അതിന്റെ ധർമ്മം മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വീഴ്ച ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം അവർ കാണിച്ചിട്ടുള്ള, അവർ നടത്തിയിട്ടുള്ള പ്രചരണം ഒരു ജനാധിപത്യ മര്യാദയ്ക്ക് നിരക്കുന്നതാണ്? ആദ്യം ഞങ്ങൾക്ക് ചിഹ്നമില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. അത് കഴിഞ്ഞപ്പോൾ രണ്ട് അവരന്മാരെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇന്ന് വരെ എന്നെ കുറിച്ച് ആരും ഉന്നയിക്കാത്തൊരു ആക്ഷേപമാണ്, എനിക്ക് കള്ളപ്പണമുണ്ട്, ഞാനത് മൗറീഷ്യസ് സംസാരിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ഇതൊക്കെ അപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി കോട്ടയത്ത് എത്തിയത് അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്ന് പറയാം. ഇതൊക്കെ വളരെ വില കുറഞ്ഞ നാണക്കേടാണ്. ഇത് പൊതുപ്രവർത്തകർക്ക് പോലും, ഞങ്ങൾക്ക് പോലും നാണക്കേടാണ്. അവർ പൊതുപ്രവർത്തകരാണെന്നല്ലേ പറയുന്നത്? ഇങ്ങനെ വില കുറഞ്ഞ പ്രചരണം നടത്തുന്നത് പ്രവർത്തകർക്കെല്ലാം നാണക്കേടാണ്. എന്നോടൊപ്പം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷ് കൂടി ഉണ്ട്. എന്താണ് ഇത്തവണ പിടിക്കും, മണ്ഡലം തിരിച്ചു പിടിക്കും അല്ലേ? മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിക്കുകയാണ്. 1,05,000 എന്നുള്ളതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് പോകാൻ പോവാണ്. കാരണം ജനങ്ങൾ അത്ര ഭയങ്കരമായ ഈ സ്ഥാനാർത്ഥിയോടുള്ള ജനങ്ങളുടെ ഒരു ആവേശം, സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന സ്വീകാര്യത. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കോട്ടയത്തിന്റെ രാഷ്ട്രീയം ഇത്തവണ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരള കോൺഗ്രസുകളുടെ ഏറ്റുമുട്ടലം എന്നതിനപ്പുറത്തേക്ക് ദേശീയ പ്രസക്തമാകുന്ന രാഷ്ട്രീയം കൂടിയാണ് അവിടെ ഉണ്ടാകുന്നത്. ബി ഡി ജെ എസ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം ഒരു ത്രികോണ സ്വഭാവമുള്ള പോരാട്ട ചിത്രത്തിലേക്ക് കോട്ടയത്തെ മാറ്റുന്നുമുണ്ട്. ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീജിത്ത്, രണ്ട് സ്ഥാനാർത്ഥികളുടെയും ഇത് കേട്ടു, ഒപ്പം തുഷാർ വെള്ളാപ്പള്ളിയുടെയും ബി ജെ പി ക്യാമ്പിൻ്റെയും പ്രതീക്ഷകളും നീക്കങ്ങളും എങ്ങനെയാണ്? കേരള കോൺഗ്രസുകളുടെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ അതിൻ്റെ അതേ ആവേശ കാഴ്ചകളാണോ അവസാന ദിവസവും പ്രകടമാവുന്നത്? തീർച്ചയായും പതിവില്ലാത്ത ഒരു ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പിനുമുണ്ട്. ഇന്നലെ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും കോട്ടയത്തെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും ഒരുമിച്ചാണ് കോട്ടയത്ത് വാർത്താ സമ്മേളനം നടത്തുകയും നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തത്. മറ്റ് രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും പറയാത്തൊരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനമായി തങ്ങൾ പറയാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടിയും ഉണ്ടാകാത്തതുകൊണ്ട് അത് വീണ്ടും ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബറിൻ്റെ വില, ഒപ്പം തന്നെ ലവ് ജിഹാദ്, ഈ രണ്ട് വിഷയങ്ങളാണ് എൻ ഡി എ ഉയർത്തിക്കാട്ടുന്നത്. എന്തായാലും എസ് എൻ ഡി പി വോട്ടുകൾ അടക്കം കാര്യമായി ലഭിക്കുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഈ വോട്ട് ചോർച്ച മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഏറ്റവും അവസാന ദിവസങ്ങളിൽ എൽ ഡി എഫ് സി പി എം വലിയ രീതിയിൽ ഇത്തരം എസ് എൻ ഡി പി കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കുടുംബ യോഗങ്ങളും മറ്റും നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും എത്തിയിട്ടുണ്ട്. പാർട്ടി വോട്ടുകൾ ചോരാൻ പാടില്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. അല്പസമയം മുമ്പ് നാട്ടകം സുരേഷുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹവും പറയുന്നത് തങ്ങളുടെ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള, കോൺഗ്രസിനും എസ് എൻ ഡി പി വോട്ടുകളുണ്ട് പുതുപ്പള്ളി പോലുള്ള മേഖലകളിൽ, ആ വോട്ടുകൾ ചോരാതിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും മൂന്ന് മുന്നണികളും അവരുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്, അവകാശവാദങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. എന്തായാലും പ്രചരണം അവസാന മണിക്കൂറുകളിലേക്ക് എത്തുന്നു. കൊട്ടിക്കലാശവും വലിയ ആവേശത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കത്തിലാണ് മുന്നണികളുള്ളത്. മുന്നണികൾ വലിയ പോരാട്ടത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് തുഷാർ വെള്ളാപ്പള്ളി കൂടി കോട്ടയത്തേക്ക് എത്തുമ്പോൾ ഇടത് വലതു മുന്നണികൾക്കൊപ്പം എൻ ഡി എയും കരുത്ത് കാണിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ആണ്. യെസ്.